നമസ്കാരം വൈകുണ്ട ഏകാദശി വ്രതം എടുക്കുമ്പോൾ മൂന്ന് ദിവസം പ്രത്യേകത ഉള്ളതാകുന്നു ദശമി ഏകാദശി ദ്വാദശി എന്നീ ദിവസങ്ങളാണിത് പന്ത്രണ്ടാം തീയതി ദശമി നാളും പതിമൂന്നാം തീയതി ഏകാദശി നാളും ദ്വാദശി നാൾ പതിനാലാം തീയതിയുമാകുന്നു ഏകാദശി വ്രതം ദ്വാദശി നാളിലാണ് പാരണ ചെയ്യുന്നത് അഥവാ വീടുന്നത് ഇതിനാൽ ദ്വാദശി ദിവസം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ വൈകുണ്ഠ ഏകാദശി വ്രതമെടുത്ത ഫലം ലഭിക്കൂ ഏകാദശി വ്രതമെടുത്ത ഫലം ലഭിക്കാൻ ദ്വാദശി നാളിൽ ജപിക്കേണ്ട പ്രത്യേക മന്ത്രവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്താണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം പാരണ സമയം പാരണ സമയത്താണ് നാം വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി വീടുന്ന സമയം പതിനാലാം തീയതി രാവിലെ ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് ഇരുപത്തിയൊന്ന് വരെയാണ് ഇത്തവണത്തെ സ്വർഗവാതിൽ ഏകാദശിയുടെ പാരണ സമയം വരുന്നത് ഈ സമയത്തിനകം ഏകാദശി വ്രതം എടുത്തവർ തങ്ങളുടെ ഏകാദശി വ്രതം വീടേണ്ടതാണ് ഒന്നുങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഈ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് വീട്ടിൽ വ്രതം അവസാനിപ്പിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ രണ്ട് മണി ഉണക്കലരിയും തുളസിയും ഒരു നുള്ളു ചന്ദനവും ചേർത്ത് സേവിക്കണം ഇങ്ങനെ സേവിക്കുന്നതിന് മുൻപ് ഒരു വിശേഷപ്പെട്ട മന്ത്രം ജപിക്കേണ്ടത് അത്യാവശ്യമാകുന്നു ഈ മന്ത്രം ജപിച്ചാൽ മാത്രമാണ് ഏകാദശി ഫലം ലഭിക്കുന്നത് ഈ മന്ത്രം ഏതാണ് എന്നും അതിന്റെ അർത്ഥം എന്താണ് എന്നും ഇനി മനസ്സിലാക്കാം മന്ത്രം ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ജപിക്കേണ്ട വിശേഷപ്പെട്ട മന്ത്രം ഇപ്രകാരമാണ് ബോക്ഷേഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്ഛുത ഈ വരി ശ്ലോകമാണ് വ്രതമെടുത്തവർ ഉരുവിടേണ്ടത് ഈ വരികളുടെ അർത്ഥം പുണ്ടരികാക്ഷനായ ഭഗവാനെ ഞാനിതാ പാരണ ചെയ്യുന്നു അങ്ങനെക്ക് ശരണമായി ഭവിക്കണേ അച്യുത എന്നാണ് ഈ വിശേഷപ്പെട്ട മന്ത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു ഇത്തരത്തിൽ ഈ ശ്ലോകം ഉരുവിട്ട് പാരണ നടത്തുമ്പോൾ നമ്മുടെ ഏകാദശി വ്രതം അവസാനിക്കുകയും പൂർണ്ണ ഫലസിദ്ധി ലഭിക്കുകയും ചെയ്യുന്നു ഏകാദശി ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങളെക്കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു